ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അമ്മാസ് വേളിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ജലി ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഇഡലിയായിട്ടാണ് റിംഗ് ഇഡലി ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ നമ്മൾ ഇഡലി ദോശ ഇതൊക്കെ കഴിച്ച് മടുത്തിരിക്കുമായിരിക്കും അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ എങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു കൊടുത്തു നോക്ക് അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എങ്കിൽ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഞാനിപ്പോൾ അതിനായിട്ട് ഇവിടെ മാവ് തലേദിവസം അരച്ചെടുത്ത് എല്ലാം വെച്ചിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങിയ മാവാണ് അതിൽ ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് വെച്ചതാണ് ഇത് അതുപോലെ ഇതുപോലൊരു പാത്രം എടുക്കണം പിന്നെ ഇതുപോലെ ചെറിയൊരു വട്ടപാത്രവും കൂടെ എടുക്കണം എന്നിട്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് നല്ലെണ്ണ ഇട്ട് തൂത്ത് കൊടുക്കുക നല്ലെണ്ണയൊക്കെ തൂക്കുന്നത് പെട്ടെന്നത് ഇളകി വരാൻ വേണ്ടിയാണ് ഇച്ചിരി നല്ലെണ്ണ തൂത്ത് കൊടുക്കുന്നത് അടിയിലൊക്കെ പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചെറിയ പാത്രത്തിൻ്റെയും സൈഡിലേക്ക് നല്ലെണ്ണയൊക്കെ തൂത്ത് കൊടുക്കുക എന്നിട്ട് അതുപോലെ നമ്മൾ നടുക്കായിട്ട് വെക്കണം എന്നിട്ട് നമ്മൾ അടുപ്പിൽ അപ്പച്ചെമ്പിൽ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഇഡലിയുടെ തട്ട് തിരിച്ചു വെക്കണം ഇതുപോലെ വെച്ചിട്ട് പാത്രം അതിൻ്റെ മുകളിൽ എടുത്തു വെക്കുകയാണെങ്കിൽ ചെരിയാതെ ഇരുന്നോളും ഇതുപോലെ വെച്ചിട്ട് ആ ചെറിയ പാത്രം അതിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മുടെ ഇഡലി മാവ് ഇതിലേക്ക് ഈ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് കട്ടിക്ക് ഒഴിച്ചു കൊടുക്കരുത് വേണ്ട ഇപ്പോൾ മൂടി വെച്ച് അത് വേവിച്ചെടുക്കുക അതേ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തോന്ന് ഇപ്പം ഇവിടെ നമ്മുടെ റിംഗ് ഇഡലി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റി വെക്കാം ഇനി ഞാനിപ്പോൾ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂട് ആറിയതിനു ശേഷമേ ഉള്ളൂ അത് എല്ലാം മാറ്റി എടുക്കാവുള്ളൂ അല്ലെങ്കിൽ എല്ലാം ഒട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കും ഇപ്പം അതേ ചൂട് ആറിയിട്ടുണ്ട് ഇനി നമ്മളൊരു ചെറിയൊരു കത്തിയോ എന്തെങ്കിലും എടുത്ത് ആ സൈഡിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം എണ്ണയൊക്കെ തേച്ചത് കൊണ്ട് സൈഡിൽ കൂടെ ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് ഇളകി പോരുന്നോളൂ കണ്ടോ ഇപ്പം നല്ല റിങ് പോലെ ആയിട്ടുണ്ട് ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ആ പാത്രത്തിലോട്ട് കമത്തി വെച്ച് എടുത്താൽ മതി എല്ലാം വിട്ടുപോരുന്നോളൂ കണ്ടോ നമ്മുടെ റിംഗ് ഇഡലി ഇതിലേ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചൂട് സാമ്പാർ ഒഴിച്ചു കൊടുക്കുകയാണ് സാമ്പാറിന് പകരം ചട്നി ആയാലും മതി നല്ല ചൂട് സാമ്പാർ നടുക്കോട്ട് ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഇവിടെ റിംഗ് ഇഡലി റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും നമ്മളിത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും അപ്പോൾ വീട്ടിൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്